ഈ പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും. ഇന്ന് കൊലപാതകങ്ങളും അട്ടിമറികളും മാതാവിനെ പോലും എന്തൊക്കെയാണ് ചെയ്യുന്നത്, പിഞ്ചു കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ ശബ്ദങ്ങളും നിങ്ങളുടെയൊക്കെ ഭക്തിയും കൊണ്ട് ഈ ലോകമൊക്കെ ഉജ്ജ്വലമാകട്ടെ, ഭഗവാൻ പ്രസാദിക്കട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കടമ നിർവഹിക്കുകയാണ്. യജ്ഞാചാര്യൻ പറയുന്ന കുട്ടികൾക്ക് സമ്മാനം നൽകുക എന്നതാണ് എന്റെ കടമ. അത് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ നിർവഹിക്കുന്നതായിരിക്കും. അഭിരാജൻ യജ്ഞാചാര്യന്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് മുനിത രണ്ട് കൈകൊണ്ടും അനൂപസ് ദേവിക ആർ എസ് അഭിജിത്ത് അഭിനവ് സജീവ് ശ്രീരാജ് എസ് ശ്രീരാജ് എസ് പിള്ള അശ്വിൻ വിപിൻ വിൻ അഭിനവ് അഭിനവ് ആദിത്യ ആദിത്യ അശ്വതി അജിൽ അജിൽ ഇല്ല പോയി ആരതി കീർത്തി ആദിത്യ ആദിത്യ സജീവ കൃഷ്ണേന്ദു ഹരിത ഹരിത അനന്തു അനഘ മോക്ഷ നേത്ര
സ്വാതി. അതുല്യ. അശ്വനി. അശ്വനി കൃഷ്ണ. ദേവകൃഷ്ണൻ. അമൽ. അമൽ. മധുകൃഷ്ണൻ. മധുകൃഷ്ണൻ. ദേവിക എസ്. അതുല്യ ബാബു. നീ ആർക്ക പേപ്പർ ഇട്ടാണല്ലേ? എന്താ മോടെ പേര്? പാർവതി എന്നാണ്. നീ ആർക്കും പേപ്പർ ഇട്ടാറുണ്ടോ? നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കമലാമണി ടീച്ചറിന് എല്ലാവിധമായ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ജഗദീശ്വരൻ നൽകട്ടെ. ഈ ഒരു സായം സന്ധ്യ ഭഗവത്പാദങ്ങളിൽ നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ അനുഗൃഹീതമായ ഫലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ ഓരോ സമ്മാനങ്ങൾ ടീച്ചർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്ന സമ്മാനമായി കണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കുട്ടികൾക്ക് കിട്ടുന്ന ഇതിലെ സമ്മാനത്തിൻ്റെ വലിപ്പമല്ല, മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ 10 വിഷയങ്ങൾ ഇന്ന് ഈ കുഞ്ഞുങ്ങൾ പഠിച്ച 10 വിഷയങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന 10 വിഷയങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ 7 ദിവസങ്ങൾ കൊണ്ട് 70 വിഷയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉൾക്കൊള്ളുവാനുള്ള സൗകര്യവും സാഹചര്യവും ജഗദീശ്വരൻ നൽകട്ടെ. ഇന്നൊരല്പം താമസിച്ചു എന്നുള്ളതാണ് എങ്കിൽ പോലും നാളെ മുതൽ നമുക്ക് സമയത്തിൻ്റെ ക്രമത്തെ കുറച്ചുകൂടി നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ചെന്നിട്ട് ഒരുപാട് ജോലികളുണ്ട് എന്നറിയാം, എന്നാൽ പോലും താമസിച്ച ഈ ഒരു വേള കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. നാളെ രാവിലെ ഗണപതിഭവനത്തോടു കൂടി ആരംഭിക്കുന്ന എല്ലാ കർമ്മങ്ങളിലും നല്ലവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും എത്തുക. പ്രസാദം പായസം എല്ലാവർക്കും ഇന്നുണ്ട്, പ്രസാദമായിട്ട് അതും സ്വീകരിക്കുക. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ടീച്ചർ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു, ആ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ടീച്ചറിൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകണം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു.